ഇന്ന് നമുക്കൊരു പടവലങ്ങ തോരനായാലോ. ആദ്യമേ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പടവലങ്ങയും ഉള്ളിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണയും കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാച്ചിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സവോളയാണ്, ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. അത് റെഡിയാവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടുന്ന അറുപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം ചെറിയ ഉള്ളി, പിന്നെ ഒരു മുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും എടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കണം. ഞാൻ ആ ഒരു ടൈമിൽ തന്നെ പടവലങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പടവലങ്ങയുടെ പകുതി പടവലങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു കളറ് മാറി വരണം. കളറ് മാറി വെന്ത് വരുന്ന ടൈമിൽ ഈ ഒരു കളറായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പം ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അരപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം, അരപ്പിൻ്റെ പച്ചമണം മാറാനാണ്. ഇത് ഏകദേശം നമ്മുടെ പടവലങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പടവലങ്ങ തോരൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ. നമ്മുടെ തോരൻ ഏകദേശം എല്ലാം സെറ്റായി. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ദേ നമ്മുടെ കറി റെഡിയാണ്, നമുക്ക് കഴിച്ച് നോക്കാം.